ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലെ ശിവാജി നഗറിലാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ബാംഗ്ലൂരിലെ ഏറ്റവും പഴയതും ഏറ്റവും അധികം പിന്നെ ലോക്കൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റിയ മാർക്കറ്റായിട്ടുള്ള ശിവാജി നഗറിൻ്റെ ഓൾഡ് മാർക്കറ്റിൻ്റെ വീഡിയോ ആണ്. ശിവാജി നഗർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് തരം മാർക്കറ്റാണ്. ഒന്നാമത്തത് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ആണ്. കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വില കൂടിയ സാധനങ്ങൾ, നല്ല സാധനങ്ങൾ വിൽക്കുന്ന പിന്നെ ഒരു വലിയൊരു സ്ട്രീറ്റാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. അതിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ്യൽ സ്ട്രീറ്റിൻ്റെ അല്ല, ശിവാജി നഗർ ഓൾഡ് മാർക്കറ്റിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് കടകൾ, ഒരുപാട് സാധനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കടകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വലിയൊരു ഏരിയ ആണ്. ശരിക്കും നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ നന്നായിട്ട് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് നമുക്ക് ശിവാജി നഗർ ഓൾഡ് മാർക്കറ്റ് ഏരിയ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഓൾഡ് മാർക്കറ്റ് ഏരിയയുടെ വീഡിയോ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ചർച്ച് ആയിട്ടുള്ള പിന്നെ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് ശിവാജി നഗറിൻ്റെ സ്ട്രീറ്റിലെ കാഴ്ചകൾ കാണാം. ആദ്യം വന്നിരിക്കുന്നത് ശിവാജി നഗറിലെ ചുരിദാർ വിറ്റുകൾ, അതായത് ചുരിദാറിൻ്റെ പീസുകൾ മാത്രം വിൽക്കുന്ന ഒരു കടയിലാണ്. ഇവിടെ 190 മുതൽ 190, 275, 300, അങ്ങനെ ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് 190 ആണ്. ഒരുപാട് കളറിൽ, ഒരുപാട് ഡിസൈനിൽ സാധനങ്ങൾ കണ്ടില്ല, ഒരുപാട് വിൽക്കാനുണ്ട്. പിന്നെ ഇതേപോലത്തെ ചുരിദാർ വിറ്റുകളുടെയും ഡ്രസ് ഐറ്റംസിൻ്റെയും കടയാണ് നമുക്ക് നല്ലൊരു ശതമാനം കടകളും ശിവാജി നഗറിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ഫിക്സഡ് റേറ്റ് ആണ്, ഇതിൽ നിന്ന് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അധികം മേടിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പീസ് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജംഗ്ഷനിലെത്തും. ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് വരുന്നത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന ശിവാജി നഗറിൻ്റെ ഓൾഡ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് നടന്ന് നോക്കാം കടകളിലൂടെ. ലേഡീസിൻ്റെ ഫാൻസി ഹാൻഡ് ബാഗ് കൊടുക്കുന്ന കുഞ്ഞൊരു സ്ട്രീറ്റ് കടകളാണ്. അപ്പോൾ ഇതേപോലത്തെ 200 രൂപയുടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 200 രൂപയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. 200 രൂപ മുതൽ അങ്ങ് പല റേറ്റും ഉണ്ട് കേട്ടോ. 300, 400, 500 റേറ്റ് ഉണ്ട്. ഡിസൈൻ അനുസരിച്ച്, സൈസിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ വീരപിള്ളൈ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ചെരുപ്പിൻ്റെ കടകൾ മാത്രം കിട്ടുന്ന ഒരു സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വശത്തും ചെരുപ്പിൻ്റെ കടകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാണാൻ പറ്റിയ കാഴ്ച, നമ്മൾ ഈ കാണുന്നത് പറഞ്ഞാൽ പിന്നെ ആടിൻ്റെ തൊലി, ഗോട്ടിൻ്റെ ലെതർ കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ടുള്ള ചപ്പലാണ്. 350 രൂപ മുതൽ 600, 700 രൂപ വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ കണ്ടിട്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടാത്തൊരു സാധനമാണ് ആടിൻ്റെ ലെതർ കൊണ്ടുള്ള പിന്നെ ചെരുപ്പുകൾ. ഒരുപാട് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഇവിടെ തന്നാൽ കാണാൻ പറ്റും. ഇത് ഷെർവാണിയുടെ കൂടെ ഉപയോഗിക്കുന്ന ഫാൻസി ആയിട്ടുള്ള പിന്നെ പാർട്ടി വെയറിൻ്റെ ചെരുപ്പുകളാണ്. ഇതിന് 500 രൂപ മുതൽ 1200 രൂപ വരെയാണ് റേറ്റ് വരുന്നത്.
വരാം. ഇവിടെ ഷൂ വാക്ക് എന്ന് പറയുന്ന വീരപ്പള്ളി സ്ട്രീറ്റിൽ തന്നെയുള്ള തൊട്ടടുത്തൊരു കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചും കൂടെ വില കൂടിയിട്ടുള്ള, കുറച്ചുകൂടെ നല്ല, പിന്നെ കുറച്ചുകൂടെ റോയൽ ലുക്കുള്ള, നമ്മുടെ പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ എത്തനിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ലേഡീസിൻ്റെയും പിന്നെ ജെൻസിൻ്റെ ഒക്കെ ചപ്പലുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നല്ല ഒരുപാട് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കടയുടെ പേര് ഷൂ വാക്ക് എന്നാണ്, വീരപ്പള്ളി സ്ട്രീറ്റ്. ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 500 രൂപയാണ്. 500 രൂപ മുതൽ 1500 രൂപ വരെയുള്ള ചപ്പൽസ് ഇവിടെ നോക്കുക കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഈ ഒരു കടയുടെ പിന്നെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ചപ്പൽസ് വേണമെന്നുണ്ടെങ്കിൽ, നല്ല റോയൽ ലുക്കുള്ള ചപ്പൽസ് വേണമെന്നുണ്ടെങ്കിൽ, പാർട്ടി വെയർ ചപ്പൽസ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് വീരപ്പള്ളി സ്ട്രീറ്റ്. അപ്പൊ നിങ്ങൾക്ക് ശിവാജി നഗറിൽ വന്നിട്ട് ഇരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റ് വന്നാൽ മതി. 100 രൂപ മുതൽ കുട്ടികളുടെ മുതൽ എല്ലാ തരത്തിലുള്ള ചപ്പൽസ് ഇവിടെ അവൈലബിൾ ആണ്. രണ്ട് സൈഡിലും ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഞാനിവിടെ ബാഗ്സ് ആൻഡ് മോർ എന്ന് പറയുന്ന ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഏകദേശം 3 വർഷമായി ഞാൻ ഈ ബാഗ്, ക്രോസ് ബാഗ്, സ്ലിംഗ് ബാഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഏകദേശം മെറ്റീരിയലൊക്കെ കേടായി, ഫേഡായി തുടങ്ങി. അപ്പോൾ ഒരു പുതിയ ബാഗ് മേടിക്കണമെന്നുണ്ടായിരുന്നു. 3 വർഷം മുന്നേ നമ്മൾ ഇതേ സെയിം കടയിൽ വന്നിട്ടാണ് നമ്മുടെ സാധനം മേടിച്ചത്. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ നമുക്കതിൻ്റെ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബാക്ക് പാക്കുകൾ, റെക്സാക്കുകൾ, പിന്നെ ലേഡീസിൻ്റെ ഫാൻസി ബാഗുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മലയാളികളുടെ കടയാണ് കേട്ടോ. കടയുടെ പേര് ബാഗ്സ് ആൻഡ് മോർ. ചെറിയ കുട്ടികളുടെ ഫാൻസി ചപ്പൽ മാത്രം കിട്ടുന്ന ഒരു കുറച്ചൊരു കടകളുടെ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നൊക്കെ കുഞ്ഞുകുട്ടികളുടെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ ഫാൻസി ചപ്പൽ മാത്രമാണ്. അപ്പോൾ 200 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അപ്പോൾ ക്വാളിറ്റി മേലെ ഡിപ്പെൻഡ് ആവുന്നതാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു 2-3 കട, ഒരു 3-4 കടകൾ ഒരേ റോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ട്രീറ്റിലെ ഒരു പള്ളിയുടെ മുന്നിലാണ്. ഇവിടുത്തെ 90% അല്ലെങ്കിൽ മൊത്തം ഏകദേശം 90%ന് മുകളിൽ കച്ചവടക്കാരും ഇവിടുത്തെ മുസ്ലിംസാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പള്ളികൾ, ഒരു 3-4 പള്ളികൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളികളൊക്കെ തന്നെ പഴയ പള്ളികളാണ്. പുതിയ പള്ളികളുണ്ട്, കുറച്ച് പള്ളികളുള്ളൂ. ബാക്കി കാണുന്ന പള്ളികളൊക്കെ പഴയ വളരെ മനോഹരമായിട്ടുള്ള പള്ളികളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും പഴയ ഹോട്ടലുകളൊന്നാണ് ഈ ഹോട്ടൽ അശോക. ഇത് ശിവാജി നഗറിൻ്റെ ഒരു സ്ട്രീറ്റിലെ ജംഗ്ഷനിൽ വരുന്നതാണ്. ഹോട്ടൽ അശോക എന്നാണ് പേര്. ഹോട്ടൽ അശോകയുടെ മുന്നിലുള്ള വേറൊരു പ്രശസ്തമായ ഹോട്ടലാണ് ഹോട്ടൽ താജ്. ഇവിടുത്തെ ചിക്കൻ ദം ബിരിയാണി വളരെ ഫേമസ് ആണ് കേട്ടോ. ഒരു കുഞ്ഞു ബ്ലാങ്കറ്റിൻ്റെ കടയിൽ വന്നതാണ്. ഇതേപോലത്തെ സിംഗിൾ ബ്ലാങ്കറ്റിന്, അത്യാവശ്യം കട്ടിയുള്ള ബ്ലാങ്കറ്റാണ് കേട്ടോ. സിംഗിൾ ബ്ലാങ്കറ്റിന് 450 രൂപയാവും ഇവിടെ റേറ്റ് വരുന്നത്. പിന്നെ ഡബിൾ ബ്ലാങ്കറ്റ് ആണെങ്കിൽ 600 രൂപയാണ് റേറ്റ് വരുന്നത്. Thank you.
നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഡ്രസ്സും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മേടിക്കുന്ന യാതൊരു സാധനങ്ങൾക്കും യാതൊരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഉണ്ടായിരിക്കില്ല. എല്ലാം നിങ്ങളുടെ റിസ്ക് തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ കളറിലോ പിന്നെ മെറ്റീരിയലോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇതേപോലത്തെ കടകളിൽ കിട്ടുന്നതല്ല. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശിവാജി നഗറിലെ ജുമാ മസ്ജിദ് റോഡ് അല്ലെങ്കിൽ ഒ പി എച്ച് റോഡ് എന്ന് പറയുന്ന റോഡാണ്. ഇവിടെ ഒരുപാട് കടകൾ നമുക്ക് ഹോം അപ്ലയൻസസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പിന്നെ ബാക്കിയുള്ള അടുക്കള സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ അങ്ങനെ കിട്ടുന്ന ഒരുപാട് കടകൾ, ഒരുപാട് ഷോപ്പുകൾ ഇവിടെ വന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ശിവാജി നഗറിൽ ലാൽ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർദ്ദയുടെ മാത്രം കടകൾ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 70 മുകളിൽ കടകളുണ്ട്. ഈ കടകളിലെല്ലാം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പർദ്ദ മാത്രമേ കിട്ടുകയുള്ളൂ. ഏകദേശം 500 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 5000 വരെ റേഞ്ച് പോകുന്ന വിവിധ തരത്തിലുള്ള ഒരുപാട് ഡിസൈൻസിലുള്ള ഒരുപാട് കളക്ഷൻസ് പർദ്ദ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശിവാജി നഗർ വരികയാണ്, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പർദ്ദ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ലാൽ ബസാർ, പിന്നെ ഇതിൻ്റെ അടുത്തുതന്നെ ഒരു പള്ളിയുണ്ട്, ജുമാ മസ്ജിദ് ഉണ്ട്, ലാൽ ബസാറിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. പർദ്ദ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൂടിയ വിലയൊക്കെ അവർ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നന്നായിട്ട് നിങ്ങൾ വില പേശി കഴിഞ്ഞാൽ ഇപ്പോൾ 2000-2500 വില പറയാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒരു പകുതി വിലയ്ക്ക് പിടിക്കാവുന്നതാണ്. അതൊരു പർദ്ദ സ്ട്രീറ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ്. വില കൂട്ടി പറയും, പിന്നെ അത് നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വില താഴ്ത്തിയേക്കണം. നമ്മളടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ ശിവാജി നഗറിലുള്ള ഈവനിങ് ബസാർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഏരിയയിലാണ്. അതായത് വൈകുന്നേരം 12 മണി 1 മണി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുന്ന ഏകദേശം 500 കടകളുള്ള ജെൻസിൻ്റെ ലേഡീസിൻ്റെയും മോസ്റ്റ്ലി അതായത് പാർട്ടി വെയർ ഐറ്റംസ്, കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ്, കുറച്ചുകൂടെ പളപ്പളപ്പായിട്ട് മിന്നുന്ന പിന്നെ വർക്കുള്ളവർ ഐറ്റംസിലെ ഡ്രസ്സുകൾ മാത്രം കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈവനിങ് ബസാർ. വൈകുന്നേരം ഏകദേശം ഒരു വൈകുന്നേരം മീൻസ് ഉച്ച കഴിഞ്ഞിട്ട് 12 മുതൽ ഏകദേശം 10 വരെയാണ് ഇവിടുത്തെ ഷോപ്പുകളുള്ളത്. അതായത് നമ്മൾ ഈ കാണുന്ന ഏരിയ മൊത്തം ലേഡീസിൻ്റെ മാത്രം ഷോപ്പുകളാണ്. രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കട കാണാൻ പറ്റും. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ജെൻസിൻ്റെ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓടിച്ചൊന്ന് കാണാം കടകൾ. ഇത് ഈവനിങ് ബസാറിൻ്റെ ഉള്ളിലുള്ള ജെൻസിൻ്റെ തുണികളുടെ ഏരിയ ആണ്. ഒരുപാട് കടകൾ ഇവിടെ ഒന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ റെഡിമെയ്ഡ് ഐറ്റംസ് കിട്ടില്ല, മെറ്റീരിയൽ മാത്രമേ കിട്ടുള്ളൂ. പാൻറ്റിൻ്റെ ഷർട്ടിൻ്റെയും ബാക്കിയുള്ള പാർട്ടി ഐറ്റംസിൻ്റെയൊക്കെ മെറ്റീരിയൽ ഒരുപാട് കിട്ടുന്ന ഒരുപാട് കടകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈവനിങ് ബസാറിലെ കാഴ്ചകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉള്ള നല്ല പുളവളപ്പനായിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ യാതൊരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ കൊടുത്ത സാധനങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ റിസ്കിൽ തന്നെ സാധനങ്ങൾ മേടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റിൽ പോയി നോക്കാം.
ശിവാജി നഗറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള താജ് ഹോട്ടൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് കഴിക്കാതെ പോകുന്ന മോശമല്ലേ? അപ്പോൾ ഒന്ന് കഴിച്ചേക്കാം അല്ലേ. ഇടിലം ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരുപാട് എമൗണ്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, വയറ് ഫുള്ളായി. സമയം ഏകദേശം 7 മണി ആവാനായി. 5 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം തുടങ്ങിയ മഴ 2 മണിക്കൂറായിട്ട് തുടർച്ചയായിട്ട് നിർത്താത്ത മഴയാണ്. ഇനിയും മഴ നിൽക്കും തോന്നുന്നില്ല. അപ്പോൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ശിവാജി നഗറിൻ്റെ വീഡിയോ നമ്മൾ പതിയെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് കടകൾ ഇനി കയറാണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് ബാക്കിയുള്ള വീഡിയോ കവർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. ¿Qué le ha dicho? No, ahí existe.